എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ പോലീസ് കാവലിലായിരുന്നു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഓശാന ശുശ്രൂഷകൾ. സിനഡ് തീരുമാനപ്രകാരം ഏകീകൃത രീതിയിലായിരുന്നു ബലിയർപ്പണം. ഇതിൽ പ്രതിഷേധിച്ച് അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി മാർ ആന്റണിയക്കരിയിൽ ബസലിക്കയിലെ ഓശാന ശുശ്രൂഷകളിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിന് വിരുദ്ധമായി ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാന നടന്നു. എറണാകുളം അങ്കമലി അതിരൂപതയിൽ ഇന്നു മുതൽ ഏകീകൃത രീതിയിൽ ബലിയർപ്പണം നടത്താനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമായിരുന്നു ദേവാലയത്തിനകത്തും പുറത്തും. പോലീസ് അകമ്പടിയോടെയാണ് കർദിനാൾ ദേവാലയത്തിലേക്ക് എത്തിയത്. കുർബാന ഏകീകരണത്തെ അനുകൂലിക്കുന്ന വിശ്വാസികൾ കയ്യടിയോടെ മാർ ജോർജ് ആലഞ്ചേരിയെ വരവേറ്റു. ആചാരമനുസരിച്ച് ദേവാലയം മുറ്റത്താണ് ഓശാന ശുശ്രൂഷകൾ ആരംഭിച്ചത്. തുടർന്ന് പ്രദക്ഷിണമായി ദേവാലയത്തിനകത്തേക്ക്. ഏകീകൃത രീതി പ്രകാരം വിശ്വാസ പ്രമാണം വരെ ജനാഭിമുഖമായി തുടർന്ന കുർബാന പിന്നീട് അൾത്താറാഭിമുഖമായി മാറി. ഞായറാഴ്ച തിരുകർമ്മങ്ങളെല്ലാം ഇവിടെ ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച നമ്മുടെ വികാരി പെരുമാനപ്പെട്ട ആന്റണി നരകുളമച്ചന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതിരൂപതയിൽ ഏകീകൃത ബലിയർപ്പണ രീതി നടപ്പാക്കാൻ നിർദ്ദേശിക്കുന്ന സർക്കുലറും കുർബാന മധ്യേ വായിച്ചു. എന്നാൽ ഏകീകൃത ബലിയർപ്പണ രീതി നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ആർച്ച് ബിഷപ്പ് ആന്റണിക്കരിയിൽ ബസലിക്കയിലെ ശുശ്രൂഷകളിൽ പങ്കെടുത്തില്ല. മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിലെ നിർദ്ദേശം ലംഘിച്ച് അതിരൂപതയിലെ ഭൂരിഭാഗം ദേവാലയങ്ങളിലും ഇന്നും ജനാഭിമുഖ കുർബാനയാണ് നടന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.